ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നാലാം ക്ലാസ്സിലെ പരിസര പഠന ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വണ്ടർ വേൾഡ് ഓഫ് ബേർഡ്സ് അഥവാ പക്ഷികളുടെ കൗതുകലോകം എന്നുള്ള പാഠഭാഗത്തു നിന്ന് ഇന്നലെ നമുക്ക് തന്നിട്ടുള്ളൊരു പ്രധാനപ്പെട്ട വർക്കായിരുന്നു പക്ഷി നിരീക്ഷണ കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരുന്നു അതിൻ്റെ വിശദ വിവരങ്ങളടങ്ങിയ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പക്ഷി നിരീക്ഷണ കുറിപ്പിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഒരു മോഡൽ നമുക്ക് തന്നിട്ടുണ്ട്. നിരീക്ഷണ വേളയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? കണ്ടെത്തിയ വിവരങ്ങൾ രേഖപ്പെടുത്താൻ നോട്ട്ബുക്കും പേനയും കരുതണം. കടും നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത്. ചുറ്റുപാടുമായി ഇണങ്ങുന്ന വസ്ത്രങ്ങൾ ധരിക്കണം. അതിരാവിലെയും വൈകുന്നേരവുമാണ് പക്ഷി നിരീക്ഷണത്തിന് ഉചിതം. ഒച്ച വെച്ച് സംസാരിക്കുകയോ പക്ഷികൾക്ക് ഉപദ്രവകരമാകും വിധം പെരുമാറരുത്. വീടിന് പുറത്തു പോകുമ്പോൾ രക്ഷിതാക്കളുടെ സഹായം തേടണം. അടുത്തതായി നമ്മൾ നിരീക്ഷണ കുറിപ്പിൽ എന്തൊക്കെ രേഖപ്പെടുത്തണം? അപ്പോൾ ഇവിടെ ഞാൻ കണ്ട പക്ഷിയെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. തീയതി 26/11/2020. സമയം വൈകുന്നേരം 5 മണി. കാലാവസ്ഥ മങ്ങിയ വെയിൽ. ആവാസം വീട്ടുവളപ്പ്. വലിപ്പം കാക്കയോളം. ഇനി അതിൻ്റെ ശാരീരിക പ്രത്യേകതകളാണ്. കൊക്ക് ആദ്യം എ എന്ന പോയിൻ്റ് ഇട്ടിട്ട് കൊക്കിൻ്റെ നിറം കറുപ്പ്. ആകൃതി അറ്റം കൂർത്തി ഇത്തിരി താഴോട്ട് വളഞ്ഞത്. കാല് കാലിൻ്റെ നിറം കറുപ്പ്, ആകൃതി കുറുകിയത്. വാല് വാലിൻ്റെ നിറം കറുപ്പും കാപ്പിയും, ഒരു ചുവന്ന കാപ്പിയാണ്. അതിൻ്റെ ആകൃതി നീണ്ടത്. ഇനി തൂവലിൻ്റെ നിറം, ദേഹത്തിൻ്റെ നിറം, വരകൾ, പുള്ളികൾ എന്നുള്ള കാര്യങ്ങളാണ്. കണ്ണിൻ്റെ നിറം, ചിറകിന് കാവി നിറം, ദേഹം കറുപ്പ് നിറം, കണ്ണ് ചുവന്ന നിറം. ഇനി തനിച്ചാണോ ജോഡിയായിട്ടാണോ കൂട്ടമായിട്ടാണോ എന്നാണ് എഴുതിയിട്ടുള്ളത്. തനിച്ചാണ്. ഇനി അതിൻ്റെ കരച്ചിൽ, സൗണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ സൗണ്ട് കേൾക്കുമല്ലോ, അതെന്തായിരുന്നു? ഗൂ 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 എന്നാണ്. പറക്കൽ, തുടർച്ചയായി ചിറകടിച്ച് മടിച്ച് മടിച്ച് പറക്കുന്നു. അപ്പം നമ്മൾ കണ്ട പക്ഷി പെട്ടെന്ന് പറന്നോ അതോ പതുക്കെയാണോ എന്നുള്ള കാര്യമാണ് അവിടെ എഴുതേണ്ടത്. ഇനി ചേഷ്ടകൾ, നമ്മൾ അതിനെ കാണുമ്പോൾ അതെന്താണ് കാണിക്കുന്നത് എന്നാണ്. ആഹാരം തേടി നടക്കുന്നു, അല്ലെങ്കിൽ അതൊരു പുഴുവിനെ തിന്നാണ് ഉള്ള കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഇനി ഞാൻ കണ്ട പക്ഷിയുടെ പേര് ആണ് എഴുതേണ്ടത്. പക്ഷിയുടെ പേര് ചെമ്പോത്ത്. മറ്റ് പേരുകൾ ഉപ്പൻ, ചകോരം, ഈശ്വരൻ, കാക്ക. ഇനി അതിൻ്റെ ഇംഗ്ലീഷ് പേര് ക്രൗ ഫസൻറ്റ്. ശാസ്ത്രനാമം സെൻട്രോപ്പസ് സെനൻസിസ്. കുടുംബം സെൻട്രോപോഡിയുടെ. മറ്റ് നിരീക്ഷണങ്ങൾ അലസമായി നടക്കുന്നു, ആഹാരം തേടി നടക്കുന്നു, ചിലപ്പോൾ ഇത്തിരി ദൂരം പറക്കുന്നു. ഏറ്റവും ഒടുവിലായി നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ചിത്രം വരക്കുക, എന്നിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. വാട്ട് ആർ ദ തിങ്സ് ടു ടേക്ക് കെയർ ഓഫ് വൈൽ വാച്ചിങ് ദ ബേർഡ്സ്? കീപ് എ നോട്ട്ബുക്ക് ആൻഡ് പെൻ ടു നോട്ട് ഡൗൺ വാട്ട് വി സീ. ഡു നോട്ട് വിയർ ഡീപ്പ് കളേർഡ് ഡ്രസ്. വിയർ ഡ്രസ് സൂട്ടബിൾ ടു ദ എൻവിറോൺമെൻറ്റ്. മോർണിംഗ് ആൻഡ് ഈവനിങ് ആർ ദ സ്യൂട്ടബിൾ ടൈംസ് ഫോർ വാച്ചിങ്. ഡു നോട്ട് സ്പീക്ക് അലൗഡ്. പാരൻസ് ഓർ എൽഡേഴ്സ് ഷുഡ് ബി അക്കംപനീഡ്. വാട്ട് വുഡ് യു ഇൻക്ലൂഡ് ഇൻ ദ നോട്ട്? എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എഴുതി കൊടുക്കുക. ഡേറ്റ്, ടൈം, മോർണിംഗ് ആണോ ഈവനിങ് ആണോ എന്നുള്ള കാര്യമാണ് എഴുതേണ്ടത്. ഇനി ക്ലൈമറ്റ്, റെയിനാണോ. അടുത്തത് പ്ലേസ്, നമ്മുടെ വീടിൻ്റെ അടുത്താണോ അല്ലെങ്കിൽ ഏതെങ്കിലും കാട്ടിലാണോ പുഴയുടെ അടുത്താണോ എന്നുള്ള കാര്യങ്ങളാണ്. ഇനി അതിൻ്റെ പെക്കുലിയറിറ്റീസ്, ശാരീരിക ഘടന, സൈസ്. ഇനി ബീക്ക്, ബീക്കിൻ്റെ കളറും ഷേപ്പും. ലെഗ്, ലെഗിൻ്റെ കളറും ഷേപ്പും. ടെയില്, വാല്, വാലിൻ്റെ കളറും ഷേപ്പും. ഇനി അതിൻ്റെ ഫെതേഴ്സ്, കളറും ബോഡി കളറും ഐ കളറും. പിന്നെ എലോൺ, ഒറ്റയ്ക്കാണോ ഗ്രൂപ്പാണോ എന്നുള്ള കാര്യമാണ്.
പിന്നെ ക്രൈ അതിൻ്റെ കരച്ചിലും സൗണ്ടും പിന്നെ ഫ്ലൈ അതെങ്ങനെയാണ് പറക്കുന്നത് എന്നുള്ള കാര്യം പിന്നെ നമ്മൾ നെയിം ഓഫ് ബേർഡ് നമ്മൾ കണ്ട ബേർഡിൻ്റെ പേര് പിന്നെ അതിൻ്റെ ഇംഗ്ലീഷ് നെയിം പിന്നെ അദർ നെയിംസ് മറ്റ് പേരുകളുണ്ടെങ്കിൽ അതും ഉൾപ്പെടുത്തണം പിന്നെ അതിൻ്റെ സയൻറ്റിഫിക് നെയിം ശാസ്ത്രീയ നാമം പിന്നെ അതിൻ്റെ ഫാമിലി ഏറ്റവും ഒടുവിലായി ഡ്രോ പിക്ചർ ഒരു ചിത്രം കൂടെ വരച്ച് അതിൻ്റെ പാർട്സൊക്കെ അടയാളപ്പെടുത്തണം ഇപ്പോൾ ഒരുപാട് കൂട്ടുകാർ കമൻ്റ് ചെയ്തിരുന്നു വീഡിയോ ചെയ്യാൻ ഒന്ന് രണ്ട് പേർക്ക് ഞാൻ കമൻസിലൂടെ ഇതിൻ്റെ ആൻസറൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ അങ്ങനെ എനിക്കെപ്പോഴും ഇങ്ങനെ ആൻസർ പറഞ്ഞു കൊടുക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ കൂടെ ചെയ്തത് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു